ജാതീയമായ അടിമത്വം അടിച്ചമർത്തൽ ഏറ്റവും ശക്തമായിരുന്നു. ആ ജാതീയമായ അടിച്ചമർത്തൽ ഇല്ലാതാക്കാൻ കേരളത്തിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചത് വളർന്നു വന്നുകൊണ്ടിരുന്ന പുരോഗമന പ്രസ്ഥാനങ്ങളായി. കേരളത്തിൻ്റെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ വളർച്ചയും നവോത്ഥാന സമരങ്ങളുടെ വളർച്ചയും സമാന്തരമായി സംഭവിച്ച ഒന്നായിരുന്നു. ആ നവോത്ഥാന സമരങ്ങളാണ് പിന്നോക്ക ജാതിക്കാരനെ അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന ഒരു സാഹചര്യം സമൂഹത്തിലുണ്ടാക്കിയത്. ആ നവോത്ഥാന സമരങ്ങളിലൊന്നും തീവ്ര ഹിന്ദുത്വ ശക്തികൾ പങ്കെടുത്തിട്ടില്ല. അന്നും ആർ എസ് എസ് ഒക്കെ ഇന്ത്യയിലുണ്ട്. 1925 ആർ എസ് എസ് ഉണ്ടാക്കിയല്ലോ. 1925 ഉണ്ടാക്കിയ ആർ എസ് എസ് ഏതെങ്കിലും ഘട്ടത്തിൽ നവോത്ഥാന സമരങ്ങളുടെ മുൻനിരയിലേക്ക് കടന്നു വന്നതായി ഒരനുഭവവും അതിൻ്റെ 100 കൊല്ലത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ചരിത്രത്തിലെ വലിയ ഒരു കാലം, ഇന്ത്യയെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തി. വലിയ തോതിൽ വർഗീയത ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ, ഇന്ത്യയിലെ മതനിരപേക്ഷ മനസ്സിനെ വിഷലിപ്തമാക്കാൻ, എല്ലാ മനുഷ്യരെയും വർഗീയവാദികളാക്കാൻ വളരെ ബോധപൂർവമായ ഒരു പരിശ്രമമാണ് ഹിന്ദു വർഗീയവാദികൾ നടത്തിയത്. ഈസ്റ്റർ, വിഷു, റംസാൻ ആശംസകൾ. ലിബ്ര ജെൻസ് ഷോറൂം, SBI ATM ന് സമീപം, തട്ടാശ്ശേരി ബിൽഡിംഗ്, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. ഷർട്ട്, പാൻസ്, ജീൻസ്, ടീഷർട്ട്, ലിനൻ മെറ്റീരിയൽ, ഇന്നർവെയറുകൾ. ഞങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന അൺസൈസ് ഡ്രസ്സുകൾ സ്പോട്ടിൽ തന്നെ റെഡിമെയ്ഡ് സ്റ്റിച്ചിൽ ഷേപ്പ് ചെയ്തു കൊടുക്കുന്നു. ലിബ്ര ജെൻസ് ഷോറൂം, SBI ATM ന് സമീപം, തട്ടാശ്ശേരി ബിൽഡിംഗ്, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. ഫോൺ 8086 89 68 68.